ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലാണ്. ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായിട്ട് ഒരു പുലിക്കളി ഓർഗനൈസ് ചെയ്തിരിക്കുകയാണ്. ഇത് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് ചന്തപ്പടി സൗഹൃദ കൂട്ടായ്മ പുത്തൻപീടികയാണ്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട്, ഞാൻ തൃശ്ശൂർക്കാരനായിട്ട് ആയാലും ഞാൻ ഇതുവരേക്ക് ഒരു പുലിക്കളി നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുറേ പേര് ഇത് കാണുന്ന ആൾക്കാരുണ്ടാവില്ല, കുറേ പേര് നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഞങ്ങളുടെ ചെറിയൊരു ഗ്രാമത്തിൽ നടക്കുന്ന പുലിക്കളി ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം. പുലിക്കളിയെ കുറിച്ച് പറഞ്ഞാൽ ഓണത്തിനോടനുബന്ധിച്ച് നടക്കുന്ന ഒരു കലാരൂപമാണ് പുലിക്കളി എന്ന് പറയുന്നത്. നാലാം ഓണത്തിൻ്റെ ദിവസമാണ് പുലിക്കളി ശരിക്കും നടക്കുന്നത്. ഇപ്പം നമ്മുടെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നത് അത് ഓണം കഴിഞ്ഞ് വരുന്ന സൺഡേയിലാണ്. നമ്മൾ തൃശ്ശൂർ പോവുകയാണെങ്കിൽ നാലാം ഓണത്തിൻ്റെ ഉച്ച തിരിഞ്ഞ് അല്ലെങ്കിൽ ഈവനിങ് ടൈമിലാണ് പുലിക്കളി കൊണ്ടാടപ്പെടുന്നത്. ഏകദേശം ഒരു 6-7 ടീമുകളുണ്ടാവും തൃശ്ശൂർ ഈ പുലിക്കളി നടക്കുന്ന സമയത്ത്. ഒരു ടീമിൽ 51 ആൾക്കാരാണ് ഉണ്ടാവുക ഏകദേശം. ഇപ്രാവശ്യത്തെ കണക്കനുസരിച്ച് 51 പേരും 5 ടീമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് വളരെ ആവേശകരമായിട്ട് നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്, ഒരു മത്സര ഇനമാണ്. വലിയ എമൗണ്ടൊക്കെ പ്രൈസ് മണിയൊക്കെ ഉള്ള ഒരു ഒരു ഉത്സവമായി നടക്കുന്ന ഒരു പരിപാടിയാണ് പുലിക്കളി എന്ന് പറയുന്നത്. ഞാൻ ഇത്ര നാളിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ തൃശ്ശൂർ ജില്ലക്കാരനാണ്. എൻ്റെ വീട്ടിൽ നിന്ന് 16-17 കിലോമീറ്റർ ഉണ്ട് തൃശ്ശൂർ ടൗണിലേക്ക്. അവിടെ നടക്കുന്ന പ്രോഗ്രാം ഇത്ര വർഷമായിട്ട് ഞാൻ നാട്ടിലുണ്ടെങ്കിൽ കൂടിയും ഞാൻ കാണാനായിട്ട് പോയിട്ടില്ല. ബട്ട് എൻ്റെ നാട്ടിൽ എൻ്റെ വീടിൻ്റെ അടുത്ത് നടന്ന ഈ ഒരു പ്രോഗ്രാം വളരെ നല്ല രീതിയിലാണ് എനിക്ക് അനുഭവപ്പെട്ടത്. വളരെ പ്രൊഫഷണലായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ നാട്ടിലേക്ക് വന്ന പുലികളും അതിൻ്റെ കലാരൂപം അല്ലെങ്കിൽ ആ ഡ്രോയിങ് അല്ലെങ്കിൽ ആ പുലീനെ വരച്ചിട്ടുള്ളത് വളരെ പ്രോപ്പറും വളരെ ആക്യുറേറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അവരുടെ ഡാൻസിങ് സ്റ്റെപ്പുകളായിക്കോട്ടെ, ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായതുകൊണ്ട് തന്നെ കുറേ പേർക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉള്ളത്. ഞാൻ തന്നെ ഇന്ന് മോർണിംഗ് ആണ് അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ കുറേ പേര് അറിയാത്തത് കൊണ്ട് ആൾക്കാർ കുറേ പേര് വന്നിട്ടില്ല. നെക്സ്റ്റ് ഇയർ ആകുമ്പോഴേക്കും നടത്തുന്ന സമയത്ത് വളരെ ജനക്കൂട്ടം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ കൂടിയും നല്ല തിരക്ക് അവിടെ ഉണ്ടായിരുന്നു. എല്ലാ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഈ ഒരു ആക്റ്റിനെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടും എൻജോയ് ചെയ്തിട്ടുമാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്, ഞങ്ങൾ അവിടുത്തെ ഒരു സെൻറ്ററിൽ നിന്നും മുറ്റിച്ചൂർ പുത്തൻപീടിക ജംഗ്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പള്ളി ചന്തപ്പടി ക്ലബിൻ്റെ പോയിൻ്റ് വരെയാണ് അല്ലെങ്കിൽ പള്ളി ഓഡിറ്റോറിയത്തിൻ്റെ അവിടം വരെയാണ് ഈ ഫംഗ്ഷൻ നടന്നത്. അപ്പോൾ നമ്മളൊരു 5 മണിയോട് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് മൂവ്മെൻറ്റ് ചെയ്ത് ഒരു മാക്സിമം ഒരു 1.5 കിലോമീറ്റർ ഉണ്ടാവില്ലെന്ന് ചോദിക്കുന്നു, അത്രത്തോളം ഡിസ്റ്റൻസാണുള്ളത്. ഓരോ പോയിൻറ്റുകളിൽ ഒരു 5 പോയിൻറ്റുകളിൽ നിന്നിട്ട് ഓരോ ഡാൻസ് കളിച്ചിട്ടാണ് പുലികൾ അവിടെ നിന്ന് പോയത്. അപ്പോൾ വളരെ വയറൊക്കെ സൂപ്പറായിട്ടുണ്ടായിരുന്നു പറയും. ശരിക്കും പുലി ഇഫക്റ്റ് ചെയ്യുന്ന അതിൽ 1-2 ചേട്ടന്മാർ വളരെ ഇണങ്ങി തന്നെ ഡാൻസ് കളിച്ചിരുന്നു. വളരെ എല്ലാ പിള്ളേരുകളും കുറേ കുട്ടിപ്പുലികളൊക്കെ ഉണ്ടായിരുന്നു. അവർക്കും വളരെ രസകരമായ രീതിയിൽ അവർക്കും വളരെയധികം എൻജോയ് ചെയ്യാനായിട്ട് മാക്സിമം ആൾക്കാർ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ തന്നെ കണ്ടിട്ടില്ല, അപ്പോൾ പിള്ളേരുടെ കാര്യം പറയേണ്ട കാര്യമല്ലോ. അപ്പോൾ കുറേ പേരൊന്നും പുലിക്കളി ആയിക്കൂടി ടി വിയിൽ കണ്ടിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്കെല്ലാവർക്കും നേരിട്ട് കാണാനായിട്ടുള്ളൊരു ഒരു അനുഭവം വളരെ രസകരമായിരുന്നു. അപ്പോൾ ഇത് നടത്തിയ ചന്തപ്പടി കൂട്ടായ്മയ്ക്കും നമ്മുടെ പുത്തൻപീടികക്കാരുടെ രീതിയിലും ഞങ്ങളുടെ നാട്ടുകാരുടെ പേരിൽ വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പ്രോഗ്രാമിനുണ്ടായിരുന്നത്. എന്നാലും ഒരു ചെറിയൊരു ഇതുണ്ടായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്തു. ഞങ്ങൾ അവിടെ നിന്ന് വന്ന് പാതുവ ഹോസ്പിറ്റലുണ്ട്. ഹോസ്പിറ്റലിൻ്റെ അവിടെ എത്തുന്നതിൻ്റെ ഒപ്പം തന്നെ അവിടെ കുറച്ച് എത്തി, കുറച്ച് നേരം ഡാൻസൊക്കെ കളിച്ച് കഴിഞ്ഞതിന് ശേഷം മഴ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പാതുവ ഹോസ്പിറ്റലിൽ അവിടെ വെച്ചിട്ട്
എല്ലാവരും സപ്പോർട്ട് ചെയ്ത രീതിയിലാണ് എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചെറുതെ പെട്ടെന്ന് ഒരു മഴ അവിടെ വന്നത്. അപ്പോൾ മഴ അധികം നേരം നിന്നില്ല, ഒരു 10 മിനിറ്റ് സമയത്തോളം മഴ നല്ല രീതിയിൽ പെയ്തു കേട്ടോ. അതിനുശേഷം മഴ ഇത്തിരി കുറഞ്ഞപ്പോൾ തന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. ഇനി ഒരു 100 മീറ്ററിൻ്റെ അടുത്താണ് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ പുലിക്കളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എനിക്ക് വളരെ എൻ്റർടൈനിങ് ആയിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു 100, 200, 300 പേരോളം ഇത് കാണാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രി ഒരു 7 മണിയോട് കൂടിയിട്ട് തന്നെ, 7, 5, 7, 10 കൂടിയിട്ട് തന്നെ പുലിക്കളി അവസാനിപ്പിച്ചു കേട്ടോ. അപ്പോൾ പുലിക്കളി ആടിയ എല്ലാ പുലികൾക്കും വളരെ ഒരു നല്ല രീതിയിൽ അവർ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിന് നമ്മളെല്ലാവരും കൺഗ്രാജുലേറ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ വീഡിയോയിൽ, ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ, കുറേ പേര് പുത്തൻപീഡിയയിൽ ഇപ്പോൾ ഇല്ലാത്ത ആൾക്കാരുണ്ടാവും, ഗൾഫിലുള്ള ആൾക്കാരുണ്ടായിരിക്കും, എല്ലാവർക്കും നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ നടന്നുവെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.